അമ്മേൻ്റെ എല്ലാ ആഗ്രഹങ്ങളും പറ്റിയിട്ടില്ലെങ്കിലും അത്യാവശ്യം സംഭവങ്ങളൊക്കെ സാധിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അവൻ്റെ കൂടെ നല്ല സുരക്ഷിതമായിട്ട് അടിപൊളിയായിട്ട് നല്ല വൈബായി. മെറൈൻ ഡ്രൈവ്, ലുലു മാള്, മെട്രോ ഇതൊന്നും നമ്മൾ കയറിയിട്ടില്ല. ആദ്യമായിട്ടാണ് ട്രിപ്പ്. മഹാനഗരത്തിലെ സംരക്ഷിക്കുക നല്ലൊരു സന്ദേശവുമായി ഇത് ആകാശകൃഷ്ണയും അമ്മയും കൊടുങ്ങിയൂർ എത്തിക്കുന്നു. ഓൾ ഇൻഡ്ര ട്രിപ്പിനെ കുറിച്ച് നമുക്ക് വിശേഷങ്ങളെല്ലാം ചോദിക്കാം. നമുക്ക് അതിലൊരു വിശേഷങ്ങളിലേക്ക് കിടക്കാം. എന്താണ് ഈ വണ്ടിയുടെ ഈ വണ്ടി വേണം രണ്ടുപേർ കറന്നു പറഞ്ഞാൽ ഇതിൽ ടി വി, ഫ്രിഡ്ജ്, കൂളർ എല്ലാതരം ഐറ്റംസ് ഉണ്ട്. ഇത് യാത്ര ചെയ്യുന്നത് സൈക്കിളിലാണ്. സൈക്കിളാണ് പക്ഷേ ഇലക്ട്രിക് സൈക്കിളിലേക്ക് കൺവേർഷൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ യാത്ര ചെയ്യാൻ വേണ്ടി കുറഞ്ഞ രീതിയിൽ ആലോചിച്ചപ്പോഴുള്ള ഒരു സംഭവമാണിത്. സൈക്കിൾ കാരവൻ അത്യാവശ്യം ചില ആദ്യത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് പിന്നെ പറ്റേണ്ട ചെയ്യേണ്ട വേറെ ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ട. മറ്റേ യാത്രയാണുള്ള എൻ്റെ ഫുഡിൻ്റെ എക്സ്പെൻസ് മാത്രം നോക്കിയാൽ മതി. പിന്നെ റൂം, പെട്രോള് ഒന്നും നോക്കണ്ട. ഇത് ബാറ്ററിയിലാണ് ഓടിക്കുക, അപ്പം ഇൻ്റർനെറ്റ് ചാർജ് ഇല്ല. റൂമിൻ്റെ റെൻ്റിന് വെച്ചു. ഇപ്പോൾ സാധാരണ റൂം എടുക്കുമ്പോൾ ടയർക്ക് മിനിമം വേണം ഒരു ദിവസം. അപ്പം മറ്റൊരു സ്ഥലത്ത് ഒരു ദിവസം നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതായിട്ട് പോകണം മറ്റൊരു ദിവസം എത്ര വേണം ഒരു സ്ഥലത്ത് നിൽക്കുക. ഇനി അതല്ല വേറെ സ്ഥലത്ത് പോകണം. ഇങ്ങനെ ടൈം ഉണ്ടായാൽ മാത്രം മതി ഇതിൽ ഇതായിട്ട് പോകുമ്പോൾ ടൈമും. പിന്നെ യാത്ര ചെയ്യുമ്പോൾ ഫുഡ് ഉണ്ടാക്കാൻ അറിയണം. അതാണ് ഏറ്റവും നല്ല ഒരു ബെസ്റ്റ് ഓപ്ഷൻ. അതിനാണ് മറ്റു ഫുഡ് കഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഹെൽത്തിന് ഇഷ്യൂ വരുമല്ല. ഇതൊക്കെയാണ്. പിന്നെ ബാക്കി അമ്മ പറയും നീൻ്റെ എന്താ പറയുക, അമ്മേൻ്റെ എല്ലാ ആഗ്രഹങ്ങളും പറ്റിയിട്ടില്ലെങ്കിലും അത്യാവശ്യം സംഭവങ്ങളെനിക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അവൻ്റെ കൂടെ നല്ല സുരക്ഷിതമായിട്ട് അടിപൊളിയായിട്ട് നല്ല വൈബായി. എന്താ പറയാ, അനുഭവം അത്രയും നല്ലൊരു അനുഭവമായിരുന്നു എനിക്ക് ഈ യാത്ര. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ്. എവിടെയൊക്കെ പോയി? തിരുവനന്തപുരം എല്ലാം അമ്പലങ്ങളൊക്കെ ദർശിച്ചു. കോഴിക്കോട് തൊട്ട് അവിടെയുള്ള എല്ലാ സ്ഥലങ്ങളും പോയി, കാഴ്ചകളൊക്കെ. ഞാൻ എൻ്റെ ഉരുമാട് ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങൾ പോകും. ഞാൻ വർഷത്തിൽ രണ്ട് മാസം വെള്ള സമിതി ഞങ്ങൾ ടൂറൊക്കെ പോകുന്നതാണ്. പക്ഷേ ഈ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ വേറെ തന്നെ. സൈക്കിളിൻ്റെ മുകളിൽ പിന്നെ ഇതിനുള്ളിൽ ഇതറങ്ങാനുള്ള എല്ലാ സംവിധാനവും ഉണ്ട്. ടി വി ഉണ്ട്, ഫ്രിഡ്ജ് ഉണ്ട്, രണ്ട് പേർക്ക് കിടക്കാനുള്ള സൗകര്യമുണ്ട്, എക്സോസ്റ്റ് ഫാൻ ഉണ്ട്, പിന്നെ ഇതുണ്ട്, ഇൻവെർട്ടർ ഉണ്ട്. അങ്ങനെ എല്ലാ സാധനങ്ങൾ കൊണ്ടുള്ള എല്ലാ സ്ഥല സൗകര്യവും ഉണ്ട്. ബാത്റൂം ഒഴിച്ച് ചെറിയൊരു വീട്, സഞ്ചരിക്കുന്ന ഒരു വീട്. ഈ ബോട്ടിന് പിന്നെ നമ്മളെ മെറൈൻ ഡ്രൈവ്, ലുലു മാള്, മെട്രോ ഇതിലൊന്നും നമ്മൾ കയറിയിട്ടില്ല. ആദ്യമായിട്ടാണ് തിരുവനന്തപുരത്തൊക്കെ ഇതിനെ മുന്നേ പോയിക്കുന്നു. പക്ഷേ ഈയൊരു അതാണ് വല്ലാത്തൊരു അനുഭവം. എല്ലാ ആഗ്രഹവും സാധിച്ചു. അടുത്ത ഓൾ ഇന്ത്യ ട്രിപ്പ് ആണ് പ്ലാൻ ചെയ്യുന്നത്. അത് വേറൊരു ധാരാളമായിട്ട് സ്ഥാനം. അടുത്ത ലക്ഷ്യം എന്താണ്? ഓൾ ഇന്ത്യ ട്രിപ്പിന്റെ പ്ലാൻ അടുത്തതാണ്. ഇതായിട്ട് ഓൾ ഇന്ത്യ ട്രിപ്പ് പോവാ. പക്ഷെ ഇപ്പം ഫോറസ്റ്റ് ഏരിയ കൂടെ പോകണമെങ്കിൽ ലേശം റിസ്ക് ആണ്. സേഫ്റ്റി ഇല്ല. അതൊന്ന് സെർച്ച് ചെയ്തൊന്ന് ഇതാക്കി. നമ്മള് മനുഷ്യർക്ക് ആഗ്രഹങ്ങൾ തീരൂല. ഒന്ന് കഴിയുമ്പോ അടുത്ത ആഗ്രഹം, അത് കഴിയുമ്പോ അടുത്ത ആഗ്രഹം. അമ്മയുടെ അടുത്ത ആഗ്രഹം എന്താണ്? ഇനി ഓളിന്റെ ട്രിപ്പ്. അതും മകനോടൊപ്പം തന്നെയാണോ? അത് മാത്രല്ല, വീട്ടിലേക്ക് കയറണം എന്നപ്പോ ഞാൻ ചിന്തിക്കുന്നത് തന്നെ. നമ്മളെ മാതാപിതാക്കളെ സംരക്ഷിക്കുക, സ്നേഹിക്കുക, പരിപാലിക്കുക, ആ ഒരു സന്ദേശം ആയിട്ടാണ് ഞങ്ങൾ ഇപ്പൊ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണല്ലോ. അത് മാത്രല്ല, മക്കള് അങ്ങനെ കൊണ്ട് നടക്കണമെങ്കിൽ മാതാപിതാക്കളും തിരിച്ച് മക്കളെ ഒരു ഒരു 10 വയസ്സ് വരെയെങ്കിലും നമ്മൾ ഒരു കൂടെ നിർത്തി ഒരു സുഹൃത്തിനെ പോലെ കണ്ട് വളർത്തി കൊണ്ടുവന്നിട്ട് പിന്നെ മെച്യൂരിറ്റി വരുന്നത് വരെ നമ്മൾ ഫ്രണ്ട്ഷിപ്പ് തന്നെ കൊണ്ടുപോവുക. ശിക്ഷിക്കേണ്ട സമയത്ത് ശിക്ഷിക്കും. അതാണ് എൻ്റെ വിജയം.